തീരാത്ത കനിവിൻ്റെ കനലാണു തീക്കനൽ. അണയുവാനൊരുങ്ങും ഈ ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ. തീക്കനൽ, തീക്കനൽ, തീക്കനൽ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുവാറാകട്ടെ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യത്തിൽ അവൻ കണക്ക് നോക്കി തുടങ്ങിയപ്പോൾ 10,000 താലന്ത് കടപ്പെട്ട ഒരുത്തനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവന് വീട്ടുവാൻ വകയില്ലായാൽ അവൻ്റെ യജമാനൻ അവനെയും ഭാര്യയും മക്കളെ അവനുള്ളതൊക്കെയും വിറ്റ് കടം തീർപ്പാൻ കൽപ്പിച്ചു. അപ്പോൾ ആ ദാസൻ വീണ് അവനെ നമസ്കരിച്ച്, യജമാനൻ എന്നോട് ക്ഷമ തോന്നണമേ, ഞാൻ സകലവും തന്നു തീർക്കാമെന്ന് പറഞ്ഞു. ഇവിടെ ഈ ടാലൻറ്റിൻ്റെ കാര്യം പറഞ്ഞത്, എ ടാലൻറ്റ് വാസ് എ മെഷർ ഓഫ് വെയ്റ്റ് വേരിയിങ് ഇൻ സൈസ് ഫ്രം അബൌട്ട് 75 pounds, അതായത് 34 kilos. ഇറ്റ് വാസ് യൂസ് ടു വെയ്റ്റ് പ്രഷ്യസ് മെറ്റൽ. തലെന്ന് പറയുന്നത് പ്രഷ്യസ്, സ്വർണം. നമ്മൾ പണയം വെക്കുന്നതിനാ സ്വർണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയല്ലേ പണയം വെക്കുന്നത്. അപ്പോൾ ഏറ്റവും വിലയുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഈ ടാലൻറ്റിനെ പറ്റി പറയുന്നത്, ഈ ടാലൻറ്റ് കൊടുക്കാനുള്ളവന് അവൻ്റെ കുടുംബം സഹിതം വന്ന് കാലു പിടിച്ച് അവനോട് ക്ഷമിച്ചു. ഇവൻ തിരിച്ചു പോയപ്പോൾ ഇവൻ ഏതാണ്ട് ചെറിയൊരു തുക തരാനുള്ളതിന്, 1 talent നൂറ് talent തരാനുള്ളതിനെ ക്ഷമിക്കാതെ അവൻ്റെ കോങ്ങായിക്ക് പിടിച്ചു. ഇതാണ് നമ്മളത് ചെയ്യുന്നത്. എൻ്റെയും നിങ്ങളുടെയും പാപങ്ങൾ ദൈവം മുഴുവനായി ക്ഷമിച്ചെന്ന് ദൈവത്തോട് അപേക്ഷിക്കുമ്പോൾ, റിപ്പൻ്റൻസ് അപേക്ഷിക്കുമ്പോൾ ദൈവം നമ്മുടെ പാപങ്ങൾ മുഴുവൻ ക്ഷമിച്ചെന്നിരിക്കുക. നമ്മളെത്ര ചെയ്ത പാപവും ദൈവം ക്ഷമിച്ചു. എന്നാൽ നമ്മൾക്ക് നമ്മുടെ കൂട്ടുകാരോടോ നമുക്ക് ദോഷം ചെയ്തവനോടോ ക്ഷമിക്കാൻ സാധിക്കുന്നില്ല. നീ ചെയ്താൽ ഇതുപോലെയാണ്. ദൈവത്തിൻ്റെ സ്വഭാവം നീ കാണിക്കണം. ക്ഷമ ദൈവമുള്ളവൻ്റെ സ്വഭാവമാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ പരിശുദ്ധ പിതാവേ, വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ഇതിലൂടെ നിൻ്റെ മക്കൾ അനുഗ്രഹം പ്രാപിക്കട്ടെ, അത്ഭുതം പ്രാപിക്കട്ടെ. കർത്താവിൻ്റെ കരുണ കൃപ വ്യാപരിച്ച് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നിൻ്റെ മക്കളുടെ മേലും ദൈവത്തിൻ്റെ അത്ഭുതകരണ വ്യാപരിച്ചാട്ട്. ലോകത്തിൻ്റെ 7 വൻകരകളിലുള്ള ദൈവജനത്തിനായി, എല്ലാവർക്കായും, അതിന് ചുമതല വഹിക്കുന്നവർക്കായി, വിശേഷിച്ച് ഞങ്ങളുടെ ഭാരതത്തിൻ്റെയും കേരളത്തിൻ്റെയും ചുമതല വഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരുപോലെ അനുഗ്രഹിച്ച് ആശീർവദിക്കണം. ഈ വചനത്താൽ നിൻ്റെ മക്കൾ ശക്തരായിത്തീരട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ മഹത്വം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.